ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച ബഹുനില കെട്ടിടങ്ങളിലെ തീപിടുത്തം നേരിടാൻ ഷാർജ. ഇതിൻ്റെ ഭാഗമായി സിവിൽ ഡിഫൻസിലെ സാങ്കേതിക സംഘവും UAE ആസ്ഥാനമായുള്ള ഡ്രോൺ ഫസ്റ്റ് ബിൽഡിംഗ് സർവീസസും ചേർന്ന് പരീക്ഷണം നടത്തി. പരമ്പരാഗത അഗ്നിശമന രീതികളിൽ നിന്ന് ആധുനിക രീതികളിലേക്ക് മാറാനാണ് ഷാർജ സിവിൽ ഡിഫൻസ് ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷം മുതൽ തീ അണയ്ക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് തീരുമാനം. 40 നിലകൾക്ക് തുല്യമായ 150 മീറ്റർ ഉയരത്തിൽ വെറും 18 സെക്കൻഡിനുള്ളിൽ എത്തി തീ അണയ്ക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഷാർജ സിവിൽ ഡിഫൻസ് സേനയുടെ ഭാഗമാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ നടത്തിയ പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ സമി അൽ നഖ്മി പറഞ്ഞു. 27 കിലോഗ്രാമാണ് ഡ്രോണിന്റെ ഭാരം. 12 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കാനും കഴിയും. ഗ്രൗണ്ട് ടാങ്കുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർ ഹോൾസ് വഴിയാണ് ഡ്രോണിലേക്ക് വെള്ളം എത്തിക്കുന്നത്. 15 മീറ്റർ വരെ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള കഴിവുണ്ട്. താപ ഉറവിടവും തീവ്രതയും അതിന്റെ സാന്ദ്രതയും നിർണ്ണയിക്കാൻ ഡ്രോണിൽ തെർമൽ ക്യാമറ സജ്ജീകരിക്കും. വലിയ പ്രദേശങ്ങളിൽ അഗ്നിശമന സംഘങ്ങൾക്ക് വേഗത്തിൽ തീ നിയന്ത്രിക്കാനുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഇതുവഴി സാധിക്കും. ജനം, ദുബായ്.